ടൈം കുറച്ച് ഏഹ് ഏകദേശം കഴിഞ്ഞു അല്ലേ നമുക്ക് പ്രധാനമായ പ്രോഗ്രാമുകൾ ഇന്നത്തെ ഷെഡ്യൂളില് ഷെഡ്യൂളിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും നടക്കാൻ പറ്റും ഒരു മയ്യാസയുടെ ഒരു സോങ് വിട്ടിട്ടുണ്ട് പിന്നെ ആ ഓക്കെ ആ മയ്യാസ് വന്നിട്ടുണ്ടോ വീഡിയോ ഓൺ ആക്കി റേസ് ചെയ്ത് നോക്കണം ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്ത് പ്രോഗ്രാം ഉള്ള ഒരു വീഡിയോ ഓൺ ആക്കി ഷെഡ്യൂൾ ചെയ്യണം ഒരു ടോപ്പിക് പിന്നെ വിട്ടുപോയ ഒരു സംഭവം അഷദ് ഹുബൻ ലില്ല നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ അഷദ് ഹുബൻ ലില്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക അള്ളാഹുവിനെ സ്നേഹിക്കുക അപ്പൊ ഏറ്റവും അപ്പൊ എന്താണ് സ്നേഹം സ്നേഹത്തിനൊരു എക്സ്പ്ലനേഷൻ പറയാൻ പറ്റൂ സ്നേഹം എന്നതിന് ഒരു മീനിങ് ലവ് എന്നൊക്കെ ഇംഗ്ലീഷ് പറയുന്നത് ഇതിന് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ ആയിരിക്കും പറ്റുമോ അതിന്റെ എന്താ എങ്ങനെയാ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക പറഞ്ഞത് മാത്രം ചെയ്യുകയും അള്ളാഹു നിരോധിച്ചത് ചെയ്യാതിരിക്കുകയും ചെയ്യണമെങ്കിൽ അള്ളാഹുവോടുള്ള സ്നേഹം വേണം ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണ് നിങ്ങളെറ്റവും ബെസ്റ്റ് ഫ്രണ്ട് വിചാരിച്ചോളൂ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഒരാളുണ്ട് ഫ്രണ്ട്സ് ആയിരിക്കും കുട്ടികൾക്ക് എപ്പോഴും ഫ്രണ്ട് ആയിരിക്കും ഒരു കല്യാണം കഴിയുന്നവരെ കല്യാണം കഴിയുന്നവരെ ഒരു കുട്ടിക്ക് എപ്പോഴും ഒരു ഒരു യുവാവട്ടെ ഒരു യുവതി ആവട്ടെ കല്യാണം വരെ ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകൾക്കും ഫ്രണ്ട്സ് ആയിരിക്കും അവരുടെ ലോകം ഫ്രണ്ട്സ് പറയുന്നതായിരിക്കും മാതാപിതാക്കൾ പറയുന്നത് പോലും ഒരു പക്ഷേ അവർക്ക് വിലക്കെടുക്കൂല ഉം ഫ്രണ്ട്സ് ആയിരിക്കും അപ്പൊ ഈ ഫ്രണ്ട് നിങ്ങളോട് പറയാണ് ഇന്ന കാര്യം ഇപ്പൊ നിങ്ങളൊരു ഒരു ഡ്രസ്സ് ഇട്ട് വന്നു അപ്പോൾ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളെടുത്ത് വന്നിട്ട് ഏയ് ഇത് നിനക്ക് തീരെ മാച്ച് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും അത് എത്ര വില കൂടിയ പൈസ കൊടുത്ത് വാങ്ങിയതാണ് പിറ്റേന്ന് മുതൽ നിങ്ങൾ ഇടാൻ ഒരു മടി കാണി എന്നാലാവട്ടെ അത്ര ചീപ്പ് വിലക്കൊന്നും വാങ്ങിയല്ല ഒരു ചീപ്പ് റേറ്റിന് വാങ്ങിയ ഒരു ഡ്രസ്സാണ് നമുക്ക് എടുത്തപ്പോ തന്നെ കാണാൻ രസം നമുക്ക് തോന്നി പക്ഷേ ബട്ട് നമ്മൾ ക്ലാസ്സിൽ ചെന്നപ്പോ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞ് ആ പ്രത്യേകിച്ച് ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞു വാവ് നല്ല രസമുണ്ട് നിനക്ക് നല്ല മാച്ച് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാണാൻ ഒരു രസം ഇല്ലെങ്കിലും നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ അത് എടുക്കും അപ്പൊ നല്ല ഫ്രണ്ടിനി പിന്നെ ടെക്സ്റ്റൈൽസ് ഡ്രസ്സ് എടുക്കാൻ പോയാൽ അങ്ങനെ ഉണ്ടാവും അല്ലെ നമ്മള് നമ്മള് ഒരു പ്ലാൻ ഉണ്ടാവും ആ പ്ലാൻ ഒക്കെ പൊളിഞ്ഞിട്ടുണ്ട് പിന്നെ അവര് പറയുന്നത് കേട്ട് അത് വാങ്ങിയിട്ട് പോരാണ് ചെയ്യുക അപ്പോ ഇത് എക്സാമ്പിൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത് അവനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ ഫ്രണ്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഫ്രണ്ട് പറയുന്നത് നമ്മൾ കേൾക്കുന്നത് ഓക്കെ ബട്ട് ആ ഒരു സെയിം പൊസിഷൻ ആ സെയിം അല്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരാളോട് ഇഷ്ടമുണ്ടാ അയാൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും ശരിയല്ലേ ഒരാളോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ പറയുന്നത് എന്റെ ഏതറ്റം വരെ പോകാനും നമ്മൾ ശ്രമിക്കും ആ ഇഷ്ടം കൂടിയാൽ ഇനി സ്നേഹം പ്രേമംന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അഫയർ അറിയോ അഫയർ എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹത്തിന്റെ മേലുള്ള ഒരു സാധനാണ് സ്നേഹത്തിന്റെ മേലുള്ള സ്റ്റെപ്പ് ഇതൊരു സ്റ്റെപ്പാണെങ്കിൽ അതിന്റെ മേലുള്ള സ്റ്റെപ്പാണ് പ്രേമം അപ്പം വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്നേഹവും പ്രേമവും തമ്മിൽ ഒന്ന് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുക ആർക്കെങ്കിലും ആർക്കെ പറയാൻ പറ്റുക ചിലര് പ്രേമംന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കായിരിക്കും അല്ലെ നാസി ഒന്നും പറയണ്ട നാസി എൽ കെ ജിയിൽ എത്തിയിട്ടുള്ളൂ സ്നേഹവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം കൈകൊണ്ട് വീഡിയോയില് കാണിച്ചാൽ മതി പറയാൻ പറ്റുന്ന ആരേലും ഉണ്ടായാലും സ്നേഹത്തിന്റെ ഒരു കൂടിയ ഇനമാണ് എന്ന് വിചാരിച്ചാൽ മതി സ്നേഹത്തിന്റെ ഒരു കൂടിയ ഇനം എന്ന് വെച്ചാൽ പിന്നെ പത്താണെങ്കിൽ പതിനഞ്ച് ടെൻ ആണെങ്കിൽ ഇത് പതിനഞ്ച് എന്ന് പറഞ്ഞ അതായത് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം ഒരാ ഒരാൾ ഒരാള് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്ന സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു എടാ നീ ഇപ്പൊ അർജന്റായിട്ട് എന്റെ വീട്ടിലേക്ക് പോവാ ഇവിടെ ഒരു ചെറിയ ഒരു ഒരു ഹെൽപ്പ് ആവശ്യം ഇവിടെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് നീ ഒന്ന് ഇങ്ങോട്ട് പോവാന്ന് പറയേ കുറച്ച് പണിയുണ്ട് ഇവിടെ നീ ബോഡി ബോഡി അളകിട്ട് കുറച്ച് പണിയുണ്ട് ഒരു ഹെൽപ്പ് ഉണ്ട് ഒരു ടാബ്ലോ അലമാരൊക്കെ മേലോട്ട് കേറ്റാനുണ്ട് നീ ഒന്ന് അർജന്റായിട്ട് ഇങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞു വിളിച്ചു ഇവര് ഭയങ്കര സ്നേഹമുള്ള രണ്ട് സുഹൃത്തുക്കളാണ് അപ്പൊ സ്നേഹത്തോടെ ഇവൻ പറയും സോറി എടാ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാനൊന്ന് ഇവിടെ കിടക്കുകയാണ് എന്നീ വേറെ ആരെങ്കിലും വിളിച്ചോ എന്ന് പറയും ഇവര് സ്നേഹമാണെങ്കിൽ ഇവരമ്മിൽ പ്രേമാണെങ്കിലോ ഇതാ ഞാൻ എത്തി എന്ന് പറയും അല്ലെ എൻ്റെ ചങ്ക് അല്ലെ എൻ്റെ ബ്രോ എൻ്റെ ബ്രോ വിളിക്കുകയാണ് ഞാൻ ഇതാ എത്തി വിത്ത് ഇൻ ഇൻഫാമിനിറ്റ് അല്ലെ തലവേനൊക്കെ മാറി ചിലപ്പോൾ തലവേന റിയലി തലവേനക്കുണ്ട് അതൊക്കെ മാറ്റി എന്റെ ചങ്കാണ് വിളിക്കുന്നത് നേരെ അങ്ങോട്ട് ചൊല്ലാണ് അല്ലെ ച്ചാ നമ്മളുടെ ശാരീരികമായ പ്രശ്നങ്ങൾ വരെ നമ്മൾ മാറ്റി ഫിസിക്കലി നമ്മൾ ആബിൾ അല്ലെങ്കിൽ പോലും നമ്മൾ അതിനു വേണ്ടി തയ്യാറാവും കാരണം എന്താണ് കാരണം എന്താണ് നമുക്ക് അയാളോട് സ്നേഹത്തിന്റെ അപ്പുറം പ്രേമാണ് നോക്കൂ എന്തുകൊണ്ട് അയാളോട് നമ്മൾ പ്രേമിക്കാൻ കാരണം എന്തുകൊണ്ടായിരിക്കും അയാളിൽ നിന്ന് ചിലതൊക്കെ നമുക്ക് കിട്ടും ഫോർ എക്സാമ്പിൾ കുട്ടികളുടെ ലോകത്ത് നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലോകത്തേക്ക് ഇന്ന് പറയുകയാണെങ്കിൽ ഓൻ്റെ അടുത്ത് football ഉണ്ട് ഓൻറെ അടുത്ത് bike ഉണ്ട് ഓൻറെ അടുത്ത് അത് ഉണ്ട് ഇത് ഉണ്ട് അവിടെ wifi ഉണ്ട് അവിടെ tab ഉണ്ട് അവൻ്റെ അടുത്ത് ഇഷ്ടം നല്ല games ഉണ്ട് ഇതൊക്കെ അവന് നമുക്ക് തരും എങ്കിൽ നമുക്ക് അവനോട് ഭയങ്കര സ്നേഹമായിരിക്കും ഇങ്ങോട്ട് കിട്ടുമ്പോൾ അങ്ങോട്ട് കൊടുക്കും ല്ലേ അതുകൊണ്ട് ആ സ്നേഹം അതിന്റെ പേരിലാണ് എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ കുറച്ച് കാര്യങ്ങൾ വളരെ നിസ്സാരമായ കുറച്ച് കാര്യങ്ങൾ തരുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും കാട് കയറി നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറം നമുക്ക് ഈ ശരീരം തന്നു നമ്മളിപ്പോ ഈ വലിച്ചു കയറ്റുന്ന ബ്രീത്ത് ഉണ്ട് അല്ലെ ബ്രത്ത് എടുക്കുന്ന ഈ ഓക്സിജൻ തന്നു നമുക്ക് ഭക്ഷണം തന്നു എല്ലാം തരുന്ന റബ്ബ് ഈ കാണുന്ന കടലും ആകാശവും മഴയും ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന റബിനോട് നമ്മൾ എത്ര സ്നേഹിക്കണം ഞാൻ ഇന്നും നിലത്തെ പോലെ ക്ലോസ് ചെയ്യാണ് ഒരു 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 ബാക്കി ഇനിയുള്ള ബാക്കിയുള്ള പരിപാടി ഇൻഷാല്ല നാളേക്ക് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ് ഉണ്ട് ദുആ ചെയ്യാം ഫാദി ദുആ ചെയ്യുന്നു നമുക്ക് ക്ലോസ് ചെയ്യാം അതിന്റെ മുമ്പ് ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് തിരൂര് വെച്ച് തിരൂര് നടന്ന മലപ്പുറം ജില്ലയിലെ തിരൂര് നടന്ന സംഭവം എന്ന് തോന്നുന്നു ഒരു ഒരു ഉപ്പ സാധാരണ ഒരു കൊച്ചു ചെറിയൊരു കഥയാണ് അതുകൂടും പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യാം ഒരു ഉപ്പ സാധാരണ ഒരു സാധാരണ നിങ്ങൾ പോലെ പോലെയുള്ള ഒരു ഉപ്പ ഗൾഫിലേക്ക് പോവാണ് ഗൾഫ് പോയി പിന്നെ ഗൾഫ് പോകുമ്പോൾ വൈഫിന് കുട്ടിയുണ്ട് വയറ്റിൽ കുട്ടിയുണ്ട് ഏഴാം മാസൊക്കെ ആകുമ്പോഴാണ് ഗൾഫിൽ അങ്ങനെ പെട്ടെന്ന് പോകേണ്ടി വന്നത് ടിക്കറ്റ് എടുത്ത് പോയി അങ്ങനെ ഗൾഫിലെത്തി ഇയാളുടെ ഫസ്റ്റ് കുട്ടിയാണ് ആദ്യത്തെ കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും അല്ലെ ഭയങ്കര അറ്റൻഷനോടുകൂടി എപ്പോഴും എന്നും വിളിക്കും വൈഫിനൊന്നും വിളിക്കും എന്താ 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 ഇത് എന്താ കാരണം ഒമ്പത് മാസം ആവണ്ടേ വൈഫ് പറയൂ ഒമ്പത് ആവണ്ടേ ഇത് എന്തായി എന്തായി ഡെയിലി വിളിച്ചിട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ പക്ഷെ അങ്ങനെ അവസാനം കുഞ്ഞുണ്ടായി ആൺകുട്ടിയാണ് ഭയങ്കര ഇയാൾക്ക് കുട്ടിയെന്ന് പറഞ്ഞ ജീവനാണ് എല്ലാ ദിവസവും ഇങ്ങനെ വിളിച്ചു ആ ഫോട്ടോ ഇട്ട് ഇന്ന് ഫോട്ടോ കിട്ടിയില്ല ഇന്നത്തെ ഫോട്ടോ കിട്ടിയില്ലല്ലോ ഇന്നുല്ല എങ്ങനെ വാട്സപ്പ് ചെയ്യണം ദിവസം അവിടെ ഒക്കെ അങ്ങോട്ട് വാട്സപ്പ് ചെയ്തോടും ഇങ്ങനെയാണ് അങ്ങനെ ദിവസം കഴിഞ്ഞു ഒരു മാസം രണ്ടു മാസം ഒരു വർഷം കഴിഞ്ഞു അവിടുന്ന് ലീവ് കിട്ടണില്ല അങ്ങനെ അവസാനം പാസ്പോർട്ട് നഷ്ടപ്പെട്ടു ഇയാളുടെ പാസ്പോർട്ട് ഗൾഫിൽ വെച്ച് നഷ്ടപ്പെട്ടു തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയെ അങ്ങനെ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം നാല് കൊല്ലം അഞ്ചു കൊല്ലം അങ്ങനെ ഏഴ് കൊല്ലം അങ്ങ് പോയി എന്തൊക്കെയോ ഇഷ്യൂസിൽ പെട്ട് പിന്നെയും കടവും വീടുണ്ടാക്കി കട അങ്ങനെ എന്നാലാവട്ടെ ദിവസവും വരെ എന്ത് ചെയ്യും ലൈവില് വരും മോനും ബാപ്പയും ലൈവില് രണ്ടും മൂന്നും മണിക്കൂറാ രാത്രി ഫുള്ള് പഠിപ്പിക്കല് വാപ്പ തന്നെയാണ് രാത്രിയായ ജോലി കഴിഞ്ഞ് വന്ന് വാപ്പ റൂമിൽ നിന്ന് ആടുന്ന പഠിപ്പിക്കുക മോനായ അത് അപ്പൊ മോൻ പറയും ഇപ്പ എനിക്ക് ഫുട്ബോൾ ഇല്ല ഫുട്ബോള് പറ്റി അയച്ചു കൊടുക്കും അതില്ല ഇതില്ല അങ്ങനെ അയച്ചു കൊടുക്കും ഒരു വാപ്പ അങ്ങനെ അവസാന ഏഴ് കൊല്ലത്തിന് ശേഷം വീട്ടിലേക്ക് വരികയാണ് ആഫ്റ്റർ സെവൻ ഇയേഴ്സ് അങ്ങനെ തിരിച്ചു വരാൻ പോവാണ് അന്ന് രാത്രി ടിക്കറ്റ് കിട്ടിയ അന്ന് ഉടനെ വിളിച്ചിട്ട് വൈഫിനെ രാത്രി വിളിക്കുക പന്ത്രണ്ട് മണിക്ക് അല്ലേ അന്ന് രാത്രി വൈഫ് ഉറങ്ങിയിട്ടുണ്ടാവില്ല പറയാം നാളെ രാവിലെ ടെൻ ഓ ക്ലോക്ക് ഇൻഷാല്ല കരിപ്പൂർ എയർപോർട്ടിൽ ഞാൻ എത്തും ഇൻഷാള്ള പക്ഷെ മോനോട് പറയേണ്ട സർപ്രൈസ് ആയിക്കോട്ടെ സർപ്രൈസ് ആവണം മോനോട് ഒരിക്കലും ഇത് പറയരുത് കാരണം മോനെ സർപ്രൈസ് ആവണം ഞാൻ വണ്ടിയായിട്ട് ഇങ്ങോട്ട് കൂട്ടാൻ ഞാൻ ഞാനിവിടുന്ന് ടാക്സി വിളിച്ച അങ്ങോട്ട് വരാം അങ്ങനെ കൂട്ടാനൊന്നും ഇല്ല ആകെ വല്യമ്മയും വൈഫുകളിൽ വീട്ടില് അപ്പോൾ അങ്ങനെ ഇദ്ദേഹം എത്തി അപ്പോൾ തലേന്ന് പ്ലാൻ ചെയ്യാണ് മോന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മൊത്തം പെട്ടി നിറക്കാണ് ഇതിൽ ഉപ്പമാരുണ്ടായാലും അവർക്ക് മനസ്സിലാവും അല്ലെ പെട്ടി കെട്ടുന്നത് നിറക്കുന്ന മോന് വേണ്ടിയിട്ട് എല്ലാം എടുത്ത് അതെടുത്ത് മോൻ്റെ ഓരോ ഇഷ്ടങ്ങൾ അതൊക്കെ എടുത്ത് ഡ്രസ്സ് എടുത്ത് ഇത് അവന്റെ ഡ്രസ്സ് അവന് ഇത് അങ്ങനെ അങ്ങനെ ഓരോന്ന് പെട്ടി മുഴുവൻ അവനാണ് അല്ലേ എന്നിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് ടാക്സി വിളിച്ചിട്ട് ഇങ്ങനെ വന്ന് ഈ വീട് റോഡ് സൈഡിലാണ് റോഡ് സൈഡിൽ വണ്ടി നിർത്തി പിന്നെ വണ്ടിയുടെ മിറർ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ കാണുന്നുണ്ട് മോനെ അന്ന് സ്കൂളിൽ പോവാതെ കൊലായിലിരിക്കാണ് സിറ്റൌട്ടിൽ ഇരിക്കുകയാണ് അങ്ങനെ തായോട്ട് നോക്കുമ്പോ കാറ് വന്ന് നിർത്തി നോക്കുമ്പോൾ അതാ ഫേസ് കണ്ടാ ഫേസ് ആയിട്ട് കണ്ടു അല്ലേ അതായത് വണ്ടി ഇങ്ങോട്ട് തിരിക്കണല്ലോ വണ്ടി ഇങ്ങോട്ട് തിരിക്കാൻ നിൽക്കുമ്പോ മോനെ മേലെ നിന്ന് താഴോട്ട് നോക്കിയിട്ട് ആ മോന്റെ മോൻ്റെ ബാപ്പാന്റെ ബാപ്പാന്റെ ഫേസ് ഇങ്ങനെ കാറിൽ കണ്ടോട് കൂടി ഒരൊറ്റ ഓട്ടയാണ് ഏഴു വയസ്സുള്ള കുട്ടിയാണല്ലോ ഒറ്റ ഓട്ടയാണ് താഴെ ആ സമയം സെയിം ടൈം ഒരു മോനെ ഇറങ്ങി ഓടുന്നത് ബാപ്പ ഇവിടുന്ന് കണ്ടിട്ടില്ല പക്ഷേ ഈ കാറിന്റെ തൊട്ട് ബാക്കിൽ ഒരു ട്രിപ്പിൾ ലോറി സ്പീഡിൽ കാർ ഇവിടെ നിർത്തിയോണ്ട് തന്നെ ഓവർടേക്ക് ചെയ്ത് സ്പീഡിൽ വളരെ സ്പീഡിൽ ട്രിപ്പിൾ ലോറി വരുന്നുണ്ടായിരുന്നു ഈ ഏഴു വയസ്സുള്ള മോൻ അല്ലെ ഓടി വന്നിട്ട് ഈ വാപ്പാനെ എന്റെ കാറിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരുമ്പോ കറക്റ്റ് ഈ ലോറി ഇടിച്ചു വാപ്പ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയാണ് സംഭവിച്ചത് വാപ്പ പെട്ടെന്ന് കാറിലേക്ക് തന്നെ കയറി പക്ഷെ മോനെ ആ ട്രിപ്പർ ലോറിയുടെ അടിയിൽ നെഞ്ചിലൂടെ കയറി ഇറങ്ങി ലോറി പോയി ലോറി ഹൈസ്കൂളിൽ പോയി ലോറിയാർ അറിഞ്ഞ പോലും ഇല്ല കാരണം അവര് മൈൻഡ് ചെയ്തില്ല പെട്ടെന്ന് ഒരു കുട്ടി ചാടി കയറി വരുന്ന അറിയില്ലല്ലോ കുട്ടികൾക്കും അറിയില്ലല്ലോ അങ്ങനെ നിങ്ങൾ ഏഴ് ഏഴുവർഷത്തിന്റെ ശേഷം ഓരോ രാത്രിയും പകലും സ്വന്തം മോനെ ഇത്രയേറെ സ്നേഹിച്ച ഒരു ബാപ്പ ആ ബാപ്പ തിരിച്ചു വന്ന് ആദ്യമായിട്ട് ജീവിതത്തില് ജീവനോടെ മോനെ കാ കണ്ട് കണ്ണിന്റെ കൊതി തീർന്നില്ല കാണാൻ വേണ്ടി ഇങ്ങോട്ട് നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ ബ്ലഡില് മൊത്തം നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞു മരിക്കുകയാണ് പാപ്പക്ക് മാനസിക പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങനെ എപ്പോഴും സ്റ്റിൽ അങ്ങനെയാണെന്നാണ് എന്റെ അറിവ് അപ്പൊ ഇങ്ങനൊക്കെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ആലോചിച്ചോക്കൂ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു പാപ്പക്ക് മോനെ നഷ്ടപ്പെട്ടു അല്ലെ അപ്പൊ നമ്മളെ അള്ളാഹു എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അപ്പൊ ഈ സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം അല്ലെ മാതാപിതാക്കള് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വല്ല കാര്യം അറിയായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുള്ള മുഖൊന്നു ചുളിക്ക പോലുമില്ല അബസ വല്ല കഴിഞ്ഞ ദിവസം മിൻഹാമറി എന്തേലും ക്ലാസ് എടുത്തില്ലേ അബ്ദുള്ള ഉമ്മി മക്തുമിന്റെ വിഷയം ഒന്ന് മുഖം ചുളിക്കുന്നത് പോലും മുഖം ചുളിക്കുന്നവരെ പ്രശ്നമാണ് ഒന്ന് ഫേസ് ഒന്നും എന്നുള്ള ചേന്ന് പോലും പറയാൻ പാടില്ല ഉമ്മാനോട് മാതാപിതാക്കളോട് അല്ലെ ഇൻഷാ അല്ല ഉള്ളാഹു ഏറ്റവും നല്ല മക്കളായി നേരത്തെ പറഞ്ഞ പോലെ ഈ ഭൂമിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്ത് എന്താണ് ഗോൾഡ് ആണോ ഡയമണ്ട് ആണോ എന്താണ് ഏറ്റവും വാല്യൂ ഉള്ളത് എന്തിനാണ് സ്വാലിഹത്തായ ഒരു പെണ്ണാണ് ഇതിലുള്ള ഗേൾസിനോട് ചോദിക്കട്ടെ നിങ്ങൾ സ്വാലിയത്താണെന്ന് ഉറപ്പുള്ളവരൊക്കെ കൈപൊക്കിയേ നിങ്ങളെല്ലാം പറയണ്ട് നിങ്ങളുടെ പാരൻസ് പറയണം സ്വാലിഹത്താണ് സ്വാലിയത് എന്ന് പറഞ്ഞ ഒരു ഗുണവും പോരാ അല്ലെ അഹു അല്ലെ

أعطي شكرًا للجمهور للمساعدة والمساعدة التي أعطوناها. الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا اللهم ربنا أفلغ علينا صبرا وثبت وانصرنا على القوم الكافرين ربنا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت قدامنا وانصرنا على القوم الكافرين اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما اللهم عني على ذكرك وشكرك وحسن عبادتك اللهم رب زدني المن نافعا ورزقا طيبا متقبلا ربنا عليك توكلنا وعليك وعليك نبنا وإليك المصير ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الرحيم وصلى الله على خير سيدنا محمد النبي وآله وصحبه السلام عليكم